പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അഭിനയിച്ച സിനിമയിലെ രംഗം അശ്ലീലം എന്ന നിലക്ക് ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ വിദ്യാർത്ഥിനി ഫോർ സെയിൽ എന്ന സിനിമയിൽ അഭിനയിച്ച സോന എം എബ്രഹാമാണ് പരാതിക്കാരി. പരാതി നൽകി 5 വർഷമായിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന് സോന പറയുന്നു. ആ സിനിമയുടെ പ്രമേയം എന്തായിരുന്നു എന്ന് ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നത് എന്നെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം അത്രയും സ്ത്രീവിരുദ്ധത നിറഞ്ഞതും സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങളും പ്രമേയത്തെയും ഗ്ലോറിഫൈ ചെയ്ത ഒരു സിനിമയാണ് ഫോർ സെയിൽ. 2013 ഫോർ സെയിൽ എന്ന സിനിമയ്ക്കായി ചിത്രീകരിച്ച രംഗം അശ്ലീലമായി പ്രചരിപ്പിക്കുന്നുവെന്നാണ് സോനയുടെ പരാതി. 14 വയസ്സിൽ അഭിനയിച്ച സിനിമയിലെ രംഗം മോശമായ രീതിയിൽ പോൺ സൈറ്റുകളിലും യൂട്യൂബിലും പ്രത്യക്ഷപ്പെട്ടു. ഇത് നീക്കണമെന്നാവശ്യപ്പെട്ട് നിയമസ്ഥാപനങ്ങളെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. സൈബർ സെല്ലിലും DGP വരെ പരാതി നൽകി. ഹൈക്കോടതിയിൽ ഇപ്പോഴും ഒരു ഹർജി നിലവിലുണ്ട്. എല്ലാ നിയമസ്ഥാപനങ്ങളെയും എല്ലാ സൈബർ സെല്ലടക്കമുള്ള പോലീസ് ADGP അടുത്ത് വരെ, അതായത് ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസേഴ്സിന് വരെ കൊടുത്തിട്ടുണ്ട് പരാതി. പക്ഷെ ആ പരാതിമേലൊന്നും ഇന്ന് വരെ ഒരു പ്രതികരണവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സഹോദരി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് നായിക ആത്മഹത്യ ചെയ്തതാണ് സിനിമയുടെ പ്രമേയം. നായികയായി അഭിനയിച്ചത് കാതൽ സന്ധ്യയാണ്. സഹോദരിയുടെ വേഷമായിരുന്നു സോനയ്ക്ക്. മാതാപിതാക്കൾ ഉൾപ്പെടെ കുറച്ചുപേരുടെ മാത്രം സാന്നിധ്യത്തിൽ ഷൂട്ട് ചെയ്ത രംഗമാണ് പിന്നീട് അശ്ലീലമായി പ്രചരിപ്പിക്കപ്പെട്ടത്. സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റും സംശയത്തോടെയാണ് നോക്കിയിരുന്നത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ വരെയെത്തി. ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏതാനും പേർക്ക് മാത്രം ലഭ്യമായിരുന്ന ദൃശ്യങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുവെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. 6-7 വർഷങ്ങളായിട്ട് ഓരോ ദിവസവും ഓൺലൈനിലൂടെ വരുന്ന അബ്യൂസസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്നെ എത്രമാത്രം വീക്കാക്കിയോ അത്രയും തന്നെ സ്ട്രോങ് ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഹാവ് ഡെവലപ്ഡ് ആസ് എ പേഴ്സൺ. ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ എം നോട്ട് ഫുള്ളി റിക്കവേർഡ്. അത്രയേറെ സ്ത്രീവിരുദ്ധമായ സിനിമയിൽ അഭിനയിച്ചു എന്നത് ഇന്ന് ആലോചിക്കുമ്പോൾ ഭീതിപ്പെടുത്തുന്ന കാര്യമാണെന്നും സോന പറയുന്നു. അധിക്ഷേപങ്ങൾക്കെതിരെ പോരാടുന്നവർക്കൊപ്പം നിൽക്കുന്നു. ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ചുള്ള മോശം പരാമർശത്തിന്റെ പേരിൽ താരസംഘടനാ അംഗത്വം രാജിവെച്ച പാർവതിയോട് ബഹുമാനമുണ്ടെന്നും സോന പറയുന്നു. പാർവതി എന്ന ആക്ട്രസ് അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ച എനിക്ക് അവരോട് വളരെയധികം ബഹുമാനമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ധന്യ വിശ്വം നമ്മോടൊപ്പം ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ധന്യ, ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് പാർവതി അടക്കമുള്ളവർ ഷെയർ ചെയ്തും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. അവരോട് പിന്നീട് സംസാരിച്ചിരുന്നോ നമ്മൾ? എന്താണ് സോന പറയുന്നത്? ഈ വീഡിയോ വന്നതിന് ശേഷവും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണോ? അതെ സനീഷ, നമ്മൾ വീണ്ടും സംസാരിച്ചിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന ഒരു വിഷയമായതുകൊണ്ട് വീണ്ടും സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ദൃശ്യങ്ങളെല്ലാം തെറ്റായ വിവരങ്ങൾ നൽകി പല സൈറ്റുകളിലും അപ്ലോഡ് ചെയ്തെന്നാണ് നേരത്തെ നൽകിയിരുന്ന പരാതി. ഇതേ പരാതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ട്. സൈബർ ഇടം ഞങ്ങളുടെയും ഇടം എന്ന സന്ദേശവുമായി WCC തുടക്കമിട്ടിരുന്ന ഒരു ക്യാമ്പയിൻ, അത് കൂടുതൽ നമ്മൾ കണ്ടു. പല സെലിബ്രിറ്റീസിന്റെയും WCC ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പേജുകളിലെല്ലാം ആക്ട്രസ്മാരായാലും ഇല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ ഇടപെടുന്ന ആക്ടിവിസ്റ്റുകളുടെ എല്ലാം പേജുകളിൽ നമ്മൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായുള്ള റെഫ്യൂസ് ദി അബ്യൂസ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ സോന ഉൾപ്പെടെയുള്ള ആളുകളുടെ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ്, സാധാരണ ഈ വീട്ടമ്മമാരും അതുപോലെ വിദ്യാർത്ഥികളും സിനിമാ താരങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഈ ഒരു ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നത്. എന്നാൽ കുറച്ച് ദിവസമായി സോനയുടെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലാണ് ഏറെ ചർച്ചയാകുന്നത്. ഇതിന്റെ ഒരു അവർ പറഞ്ഞിരിക്കുന്ന, നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടു പറഞ്ഞിരിക്കുന്ന കാര്യം, ഫോർ ദി സെയിൽ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ദുരനുഭവമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. സംഗീത ജനചന്ദ്രൻ, അവർ WCC പ്രതിനിധിയാണ്, അവർ നമ്മുടെ ടെലിഫോണിലുണ്ട്. സംഗീത, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് WCC എന്താണ് ചെയ്യാനാവുക ഇപ്പോൾ? ഈയൊരു അവരുടെ ഒരു അവരുള്ള പരാതി തന്നെയും പുറം ലോകം അറിഞ്ഞ് നിങ്ങളുടെ കൂടെ ഇടപെടൽ കൊണ്ടായിരിക്കണം. ഇനി എന്താണ് കൂടുതലായിട്ട് ചെയ്യാനുണ്ടാവുക? എന്തെങ്കിലുമൊക്കെ നടപടികളിലേക്ക് ഈ വീഡിയോ വന്നതിന് ശേഷവും അവർ വന്ന് തുറന്നു പറഞ്ഞതിന് ശേഷവും കാര്യങ്ങൾ പോകുന്നില്ല എന്നാണോ? ഗുഡ് മോർണിംഗ് സനീഷ്, ഇങ്ങനെ ഒരു ചർച്ച എടുത്തതിൽ ഒരുപാട് സന്തോഷം. സോന ആക്ച്വലി WCC പേജിലേക്ക് സോനയുടെ വീഡിയോ ഷെയർ ചെയ്ത് തരുവാണ് ഉണ്ടായത്. ഞാനാണ് WCC കമ്മ്യൂണിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഐ എം ഓൾസോ എ മെമ്പർ ഓഫ് WCC. അങ്ങനെ നമ്മൾ ആ കുട്ടീനെ റീച്ച് ഔട്ട് ചെയ്യും. ആ കുട്ടിയുടെ കൺസെന്റോട് കൂടിയാണ് നമ്മൾ ആ വീഡിയോ
നമ്മുടെ ഒഫീഷ്യൽ പേജിൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ, ആ കുട്ടി ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ കുറച്ചുകൂടെ ഒരു റീച്ചും കുറച്ചും കൂടെ കാണേണ്ടവരുടെ കണ്ണിലേക്ക് അത് എത്തും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാനത് ഷെയർ ചെയ്തത് WCC ഒഫീഷ്യൽ പേജിൽ. സോന നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഈ വീഡിയോ ഇപ്പൊ പാർവതിയുടെ പേജ് അടക്കം നമ്മൾ രണ്ടു മൂന്ന് നമ്മുടെ ഒരുപാട് പേര് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സോനയുടെ അടുത്ത് ലാസ്റ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ഇത്രയും ഒരുപാട് വർഷങ്ങൾ ആ കുട്ടിയുടെ ഒരു ഫൈറ്റ് ആണത്. ആ കുട്ടി എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ ഒരുപാട് കാലം ഓർത്തു വെക്കും. 7 ഓൾമോസ്റ്റ് 5-6 ഇയേഴ്സ് ആയിട്ട് തനിച്ചാണ് എന്ന് തോന്നിയൊരു അവസ്ഥയെന്ന്, പെട്ടെന്ന് ഒരുപാട് പേര് കൈപിടിച്ച് കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു തോട്ടാണ് നമ്മൾ റീച്ച് ഔട്ട് ചെയ്തപ്പോൾ ഉണ്ടായത് എന്നാണ് സോന എന്നോട് പറഞ്ഞത്. അത് തന്നെയാണ് വിച്ച് ഇൻസ്പയർസ് അസ് ടു കണ്ടിന്യൂ ഡൂയിങ് വാട്ട് വി ആർ ഡൂയിങ്. കാരണം ഇതുപോലെ ഒരുപാട് പേരെ അവരുടെ നിശബ്ദത ഭേദിച്ച് സംസാരിക്കാനുള്ളൊരു ധൈര്യം കൊടുക്കാൻ കളക്റ്റീവിന് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോനയുടെ കൂടെ നമ്മൾ എല്ലാവരും ഉണ്ട്. സോന നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സോനേനെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നിശ്ചയമായും അത് വലിയ വലിയ കാര്യമാണ്. കാരണം ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് തങ്ങൾ ഒറ്റക്കല്ല എന്ന ഒരു തോന്നൽ ഉണ്ടാവുക തന്നെ വലിയ കാര്യമാണല്ലോ. വലിയ കാര്യമാണ് WCC ചെയ്യുന്നത്. സംഗീത, ഇവിടെ നിശ്ചയമായും ഇതിനകത്ത് ഇത് സോനയുടെ മാത്രം പരാതിയാകാൻ പാടുള്ളതല്ലോ. അതായത് ഇത് ഒരു ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടം ഒരു സിനിമയായിട്ട് എടുത്തതാണ്, സിനിമയ്ക്കകത്തുള്ളൊരു സീനാണ്, അവർ ഉദ്ദേശിക്കാത്ത വിധത്തിൽ അത് ഈ പോൺ സൈറ്റുകളിലൊക്കെ പ്രചരിക്കുന്നു എന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സോനയുടെ മാത്രമായിട്ടൊരു പരാതിയായിട്ട് വരേണ്ടതല്ലോ, ആ സിനിമാക്കാർക്ക് കൂടെ പരാതി ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ ഇടപെടാതിരിക്കുന്നത്? അവരുടെ സൈഡിൽ നിന്ന് ലീഗലി ഒരു കംപ്ലയിന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ലൈക്ക് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഇതുവരെ നമ്മളോട് അങ്ങനെ വേറെ ആരും കോൺടാക്ട് ചെയ്തതായിട്ട് എന്റെ നോളജിലില്ല. പക്ഷെ ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഇൻഡസ്ട്രിയുടെ മാത്രം ഒരു പ്രോബ്ലം ആയിട്ട് ഞാനിതിനെ കരുതുന്നില്ല. ബിക്കോസ് നമ്മൾ ഈ റെഫ്യൂസ് അബ്യൂസ് സൈബർ ഇടം ഞങ്ങളുടെ ഇടം എന്ന് പറഞ്ഞ ക്യാമ്പയിൻ തുടങ്ങിയ ശേഷം ഒരുപാട് പേര് സാധാരണക്കാരായ നോർമൽ ജോലി, സിനിമ എന്ന് പറയുന്നത് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് അവിടെ എന്ത് നടക്കുമ്പോഴും പെട്ടെന്ന് അതിലേക്ക് അറ്റൻഷൻ പോകുന്നത്. അതല്ലാതെ നിൽക്കുന്ന ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, റെഗുലർ ആയിട്ടുള്ള ജോലികൾ ചെയ്ത് ഓഫീസ് ജോബ് ചെയ്യുന്ന ആളുകൾ, ഒരുപാട് പേര് സൈബർ അറ്റാക്കും, ഇതുപോലെ ചിത്രങ്ങൾ മോർഫ് ചെയ്യപ്പെടുക, വീഡിയോസ് മോർഫ് ചെയ്യപ്പെടുക, അങ്ങനത്തെ അതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള, ഒരുപാട് വർഷങ്ങളായി ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇഷ്യൂ ഒരു ഇൻഡസ്ട്രിയുടെ മാത്രം ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യം പോലും അല്ല. ഇറ്റ് ഇസ് എ വെരി സീരിയസ്, ഭയങ്കര ഒരുപാട് അറ്റൻഷൻ ആവശ്യമുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ. സൈബർ ബുള്ളിയിങ് എന്നുള്ള വാക്ക് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ബുള്ളിയിങ് അതിനെ ട്രിവലൈസ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈബർ ഹാരസ്മെന്റ് ആൻഡ് അബ്യൂസ്, കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് സർവൈവ് ചെയ്യാൻ പറ്റാതെ ഗിവപ്പ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ പീപ്പിൾ ഗോ ഇൻ ടു ഡിപ്രഷൻ, അത് ഓവർകം ചെയ്യാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ആളുകളുടെ കേസസ് നമ്മൾ ഒരുപാട് പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഇഷ്യൂവിനെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ സൈഡിൽ നിന്ന്, സിനിമാ പ്രവർത്തകരുടെ സൈഡിൽ നിന്ന്, ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ബാക്കി ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു പരാതി പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അവയർനസ്. സംഗീത, ഇവിടെ ഇവിടെ ഈ WCC കൂടെ കക്ഷിയായിട്ട് ഈ പരാതി ഒന്നുകൂടെ ഒന്ന് ശക്തമായിട്ട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ള ശ്രമം ഇനിയും ഉണ്ടാകുമല്ലോ. ഇവിടെ ഈ പരാതി വന്നാൽ ഉടനെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, പോലീസുകാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, അത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ, ഈ മോശം സൈറ്റുകളിൽ നിന്ന് മാറ്റുക എന്നതാണല്ലോ. അത്തരം കാര്യങ്ങളിൽ പോലീസ് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായല്ലോ അവരുടെ വെളിപ്പെടുത്തൽ വന്നിട്ട് ആളുകൾക്കൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം പോലീസിൻ്റെയോ മറ്റോ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടോ? മീഡിയയുടെ ഭാഗത്തുനിന്നും ഇതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നും ആ കുട്ടീനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഐ ആം ഇൻ ടച്ച് വിത്ത് അവർ, ഞാൻ എന്നും സംസാരിക്കുന്നുണ്ട് സോനയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ WCC ഇടപെടൽ എന്ന് പറയുമ്പോൾ കലക്റ്റീവ് ഒരു അഡ്വക്കസി ഫോറം ആണല്ലോ, നമ്മളൊരു ഗ്രീവൻസ് അഡ്രസ്സൽ സിസ്റ്റം അല്ല. നമ്മൾക്ക് അവരെ ശരിയായ ആളുകളിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഏത് രീതിയിലും സോനയ്ക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ, കളക്റ്റീവിലെ ഓരോരുത്തരും, ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയുടെ നമ്പർ എടുത്തിട്ട്, ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഒഫീഷ്യൽ മെമ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാവരും ആ കുട്ടിയെ റീച്ച് ഔട്ട് ചെയ്യും, സംസാരിക്കുകയും ഒറ്റയ്ക്കെല്ലാം സോന കൂടെ ഉണ്ട് എന്ന് പറയും ചെയ്തിട്ടുള്ള ആളുകളാണ്.
സോ നമ്മള് നമ്മുടെ പിന്നെ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഇത്രയും ഒരു 6-7 മാസക്കാലം ലോക്ക്ഡൗൺ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെബിനാർസും ഒരുപാട് ഇവന്റ്സും ഇന്റേണൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഓൺലൈൻ, സ്പെഷ്യലി ഫോക്കസിങ് ഓൺ സൈബർ സെക്യൂരിറ്റി. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ആളുകൾക്ക് ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള അവയർനെസ് ഇല്ലാത്തതാണ് മെയിൻ പ്രോബ്ലം. എവിടെ പോകണം, എങ്ങനെ പരാതി എടുക്കണം, എങ്ങനെ തെളിവുകൾ ശേഖരിക്കാം, എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു അവയർനെസ് ഒരുപാട് പേർക്ക് ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ചേഞ്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളെ നമ്മൾ എംപവർ ചെയ്യുന്നു. ഇപ്പൊ ആ കുട്ടി പറഞ്ഞത് ഈ ഒരു ക്യാമ്പയിൻ കണ്ടിട്ടാണ് ആ കുട്ടിക്ക് ഇത്രയും വർഷത്തെ സൈലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതുപോലെ ഇനിയും ഒരുപാട് പേര് മുന്നോട്ട് വരാൻ ധൈര്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലാണല്ലോ സ്വാഭാവികമായിട്ടും ഇത്തരം കുഴപ്പങ്ങൾ ഇല്ലാതാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സോന തയ്യാറായി, വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള, അവർ എത്രയോ 5 വർഷമായിട്ട് അനുഭവിച്ചു വന്ന വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിനകത്ത് നിന്ന് അവർ പുറത്തേക്ക് വരുന്നു എന്ന വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇവിടെ അത്തരത്തിൽ സോനയുടെ തുറന്നു പറച്ചിൽ നിന്ന് അതോട് WCC ചേർന്ന് നിന്ന കരുത്തു കൊടുത്തതിലെ ആ കാര്യങ്ങളിൽ നിന്ന് ഒരു ഒരു കൂടുതൽ ആളുകൾ അതുകൂടെ ചേർത്ത് വെച്ച് കൂടുതൽ ആളുകൾ ഇത്തരം അനുഭവങ്ങൾ പറയാനായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ സഹായം തേടിയിട്ടുണ്ടോ? ഒരുപാട് പേര് ഇൻ ദ ലാസ്റ്റ് 2 ഡേയ്സ് കുറെ സ്ത്രീകൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ക്യാമ്പയിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്, വീഡിയോസ് അയച്ചു തരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ആ ക്യാമ്പയിൻ ഒരു സിനിമാ ഇൻഡസ്ട്രിയിലെ മാത്രം ആളുകളിലേക്ക് ഒതുക്കി നിർത്തുന്ന ഒരു ക്യാമ്പയിൻ അല്ല. നമുക്ക് ഒരുപാട് വീഡിയോസ് വേറെയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്ന മീഡിയയിലുള്ള സുഹൃത്തുക്കള്, റെഗുലർ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കള്, ഇൻഡസ്ട്രിയിലുള്ള ആളുകള്, അതായത് റിസർച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് പല ഇൻഡസ്ട്രിയിലും നിന്ന് ഇതുപോലെ ഈ ഒരു സൈബർ അറ്റാക്ക് പല രീതികളിലും പല അവസരങ്ങളിലും നേരിടേണ്ടി വന്ന ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരാളെ എംപവർ ചെയ്യുമ്പോൾ നമ്മൾ വി എംപവർ എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഓൾസോ തുറന്ന് സംസാരിക്കാൻ. കാരണം എല്ലാവർക്കും അതിനുള്ള ഒരു റിസോഴ്സസോ എവന്യൂസോ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ആ ഒരു പറയാനുള്ള ആ ഒരു സ്ട്രെങ്ത്, ഒരു ഇമോഷണൽ സ്ട്രെങ്ത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. സംടൈംസ് ആളുകൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി എന്ന് പറയാനുള്ള ഒരു കരുത്ത് അവർക്ക് കിട്ടുക. കാരണം ഓരോ പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മളത് റിലീവ് ചെയ്യാണല്ലോ ചെയ്യുക. ശരി. സംഗീത, ഒരു കാര്യം കൂടി, അതായത് ഈ തൊഴിലിടങ്ങളിൽ ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടല്ല, ഇതിപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി തന്നെയും സിനിമ എന്ന നിലക്ക് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മോശം രീതിയിൽ മറ്റു സൈറ്റുകളിൽ ഉപയോഗിക്കുന്നു എന്നാണല്ലോ അവരുടെ പരാതി. ഇവിടെ ഈ തൊഴിലിടങ്ങളിൽ ലൈംഗികമായിട്ടുള്ള ഉപദ്രവിക്കലുകൾക്കെതിരെ ഇപ്പോൾ തൊഴിലിടങ്ങളിലെല്ലാം കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലടക്കം, ഞങ്ങളുടേതുപോലുള്ള സ്ഥാപനങ്ങളിലടക്കം ഇത്ര നിശ്ചിതം ആളുകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഇത്തരം കമ്മിറ്റികൾ വേണം എന്നൊക്കെയുള്ള നിയമ നിബന്ധനകളുണ്ട്. അത്തരം കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ലേ? ഈ കഴിഞ്ഞ പരാതിയുടെ ഭാഗമായിട്ട് ഈ പോഷ് എന്ന നിയമസംഗതികളെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതായിട്ട് കണ്ടുവല്ലോ. അപ്പോൾ ഈ ഓരോ സിനിമയും ഒരു തൊഴിലിടമായിട്ട് കണ്ട് അവിടെ ഈ നിയമം ബാധകമായിരിക്കും എന്ന കാര്യം ഇപ്പോഴും ഈ കാലത്തും മലയാള സിനിമയിൽ ആപ്ലിക്കബിൾ ആയിട്ടില്ലേ? ചില സെറ്റുകളിൽ ഇപ്പൊ അത് ചെയ്തു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു കമ്മ്യൂണിക്കേഷൻസ് പേഴ്സൺ ആണ്, ഞാനൊരു മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പനി നടത്തുന്നു, ഞാൻ സിനിമയുടെ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. ഞാൻ ഭാഗമായിട്ടുള്ള ചില സിനിമകളിൽ അതിന്റെ സെറ്റിൽ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. എല്ലാ സെറ്റുകളിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറച്ചു പറയാൻ പറ്റില്ല. സുപ്രീംകോർട്ടിന്റെ ഓർഡർ പ്രകാരം വർക്ക് പ്ലേസിൽ ഒരു ഗ്രീവൻസ് ഉണ്ടായാൽ അത് അഡ്രസ് ചെയ്യാൻ ഒരു ICC ഉണ്ടാവുന്നത് കമ്പൽസറി ആണ്. അത് പക്ഷേ എത്രത്തോളം സിനിമാ മേഖല അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നോ അതിനെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തരാൻ പറ്റുള്ളൂ. ഇപ്പോഴും ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് നീഡ് ടു ബി റെക്ടിഫൈഡ്. ആ ഒരു ഇപ്പോൾ ഒരു നമ്മളൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന നമ്മളൊക്കെ ഒരു ഓഫീസ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ എവിടെയാണോ ഷൂട്ട് നടക്കുന്നത് അതാണ് വർക്ക് പ്ലേസ്. അപ്പോൾ വർക്ക് പ്ലേസ് ഹാരസ്മെന്റിന്റെ വർക്ക് പ്ലേസിന്റെ ഡെഫിനിഷൻ തന്നെ വളരെ ട്രിക്കിയാണ് സിനിമാ സ്പേസിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ വി ഹാവ് ടു ബി വെരി ഷുവർ അബൌട്ട് ഹൗ ഈ ഒരു ICC ആവശ്യം ഇവൻ ദ മോർ ക്രൂഷ്യൽ ആണ് സിനിമയിൽ. സോ സിനിമ റിയലി നീഡ്സ് ദാറ്റ് കൈൻഡ് ഓഫ് എ സെറ്റപ്പ്, ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി. അത് ഇനിയെങ്കിലും വരുന്ന ക്ഷമിക്കണം സംഗീത, സമയക്കുറവുകൊണ്ടാണ്. ഇപ്പോൾ ശ്രീമതി ഷാഹിദ കമാൽ നമ്മോടൊപ്പം ഉണ്ട്, വനിതാ കമ്മീഷൻ അംഗം. ശ്രീമതി ഷാഹിദ കമാൽ, എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ് സോനയുടെ വളരെ ധീരമായിട്ടുള്ള തുറന്നു പറച്ചിൽ. പക്ഷെ അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രയാസം ഇപ്പോഴും അവർ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നുണ്ടാകും. കാരണം 5 വർഷമായിട്ട് അതിൻ്റെ സമ്മർദ്ദത്തിനകത്താണ്. ഇപ്പോൾ ഇത് തുറന്നു പറഞ്ഞതിന് ശേഷവും അക്കാര്യത്തിൽ വളരെ വേഗതയിൽ നടപടിയെടുക്കേണ്ടതാണ്. ഒന്നുമില്ലെങ്കിൽ ഈ സൈറ്റുകളിൽ നിന്ന്
വിഷ്വൽസ് നീക്കം ചെയ്യുക എന്ന കാര്യങ്ങളെങ്കിലും ചെയ്യേണ്ടതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ആണ് അറിയുന്നത്. എങ്ങനെ ഇടപെടാൻ പറ്റും? ഞാനിപ്പം ന്യൂസ് 18 എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പൊ ഈ വിഷയം, ഈ സോനയുടെ വിഷയം എന്റെ ശ്രദ്ധയിൽ ഇപ്പൊ പെട്ടത്. 5 വർഷം മുമ്പാണ് പരാതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ കമ്മീഷനിൽ എത്തിയിട്ട് 3 വർഷം ആകുന്നതേ ഉള്ളൂ. എന്തായാലും വനിതാ കമ്മീഷനിൽ ഇത്തരം ഒരു പരാതി കൊടുത്തു. അല്ലല്ല, അത് വനിതാ കമ്മീഷൻ പരാതിയല്ല ശ്രീമതി ഷാഹിദ, ഞാൻ കരുതിയത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. അതായത് വനിതാ കമ്മീഷനിലുള്ള പരാതിയല്ല, അവരൊരു സിനിമയിൽ അഭിനയിച്ചു, 14 വയസ്സ് മാത്രമുള്ളപ്പോൾ സിനിമയിൽ അഭിനയിച്ചു. അവർ ആ സിനിമയ്ക്കകത്ത് ഒരു സിനിമയുടെ ഭാഗമായുള്ള രംഗം ഉണ്ടായിരുന്നു. ആ രംഗം പക്ഷേ മുറിച്ചു മാറ്റിയിട്ട് ഈ അശ്ലീല സൈറ്റുകളിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുകയാണ് കുറേ വർഷങ്ങളായിട്ട്. അതായത് മറ്റ് കാര്യങ്ങളെന്ന നിലക്ക് ആ സിനിമയോട് ചേർത്തിട്ടല്ല, അതിൻ്റെ കഥാസന്ദർഭമായിട്ട് ചേർത്തിട്ടല്ല, അവരെ അപമാനിക്കുന്ന വിധത്തിൽ അത് വലിയ സമ്മർദ്ദം 14 വയസ്സ് തൊട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അവർ അക്കാലത്ത് തന്നെ ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിരുന്നു. അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവരിപ്പോൾ പക്ഷേ നിയമ വിദ്യാർത്ഥിനിയാണ്. അവർ WCC കൂടെ സഹായത്തോടെ, അവരുടെ കൂടെ ഒരു പിന്തുണയോട് കൂടിയിട്ട് അവർ ഇപ്പോഴും തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇടപെട്ടാലും മതി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇടപെടണം. ശരിക്കും പറഞ്ഞാൽ ഇത് പോക്സോയിൽ വരേണ്ടതാണ്. 14 വയസ്സുള്ള സമയത്താണ് സംഭവിച്ചെങ്കിൽ ഇത് പോക്സോ പ്രകാരം കേസെടുക്കേണ്ട ഒരു ഇതാണ്. എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇത് വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ ഇത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ എടുത്തിട്ടുള്ള നിയമ നടപടികളെ കുറിച്ച് വിശദമായ അന്വേഷണ റിപ്പോർട്ട് DGP നിന്ന് ആവശ്യപ്പെടുന്നതാണ്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആവശ്യമായ എല്ലാ പിന്തുണയും സോനയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഇപ്പൊ എന്താണ് ഈ കേസിന്റെ നിജസ്ഥിതി, അല്ലെങ്കിൽ ഇത് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം 5 വർഷം മുമ്പ് കൊടുത്ത പരാതിയാണ്. ഇത് ഇത് FIR ഇട്ട് ഇത് കോടതിയിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ എനിക്ക്, നിങ്ങൾ ഇപ്പം വിളിച്ച് പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താൻ സമയം. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഞാനിതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും. ഇതുവരെ എടുത്തിട്ടുള്ള നിയമ നടപടികളുടെ വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെടാൻ പോകുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വളരെ 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 അഭിനന്ദനാർഹമായിരിക്കും അത്, വളരെ നല്ല കാര്യവുമായിരിക്കും അത്. ശ്രീമതി ഷാഹിദ കമൽ, ആ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതിപ്പോൾ സൈബർ സെല്ലിലും DGP പരാതി, അവരുടെ പരാതി അവിടെയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടില്ല. WCC പിന്നാലെ വനിതാ കമ്മീഷനെയും ഒരു അതിശക്തമായിട്ട് ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന എത്രയോ ആളുകൾക്ക്. അതെ അതെ, ഒരു മിനിറ്റ് കൂടി തരാം. ശരി, പറയൂ പറയൂ. അല്ല, ഞാൻ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഈ കമ്മീഷനിൽ വന്നതിന് ശേഷം ഈ സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലകളിലെല്ലാം തന്നെ അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ICC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നിലവിലുണ്ടാകണമെന്നതാണ്. ഈ നമ്മളിപ്പോൾ WCC രൂപീകരിക്കപ്പെട്ട സമയത്ത് തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ വളരെ ശക്തമായി വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ് സിനിമ. ഇവിടെ ശ്രീമതി ഷാഹിദ കമൽ അത് പറഞ്ഞപ്പോഴാണ് ഈ ഓരോ സിനിമയുടെയും സെറ്റുകൾ ഓരോ തൊഴിലിടങ്ങളായി കണ്ടിട്ട് അവിടെ ഈ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാകണം എന്ന് നിർബന്ധിക്കേണ്ടതല്ലേ നമ്മൾ? അങ്ങനെ ഒരു നിയമം ഇല്ലേ? അല്ല, ഓരോ സിനിമയുടെയും സെറ്റിൽ വേണമെന്നില്ല. സിനിമാ മേഖലയിൽ ഒന്നിച്ച് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടായാൽ മതി. അത് ഇപ്പൊ നമുക്ക് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനത്തിൽ തന്നെ ഒട്ടേറെ സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പം അതിലേതെങ്കിലും ഒരു സംവിധാനവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ICC പ്രവർത്തിക്കേണ്ടതാണ്. കാരണം ഒരിപ്പം ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അതിന് 10ലധികം സ്ത്രീകൾ ഇല്ല എങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അതിക്രമം ഉണ്ടായാൽ അത് ഇല്ലെന്ന് കംപ്ലൈന്റ് കമ്മിറ്റിയുടെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ. അങ്ങനെയല്ല, സിനിമാ മേഖലകൾ മുഴുവൻ ചേർത്തുകൊണ്ട് ഒരു ഈ സംവിധാനങ്ങളെല്ലാം ഒരു സംവിധാനം, അതായത് ഇപ്പൊ നമുക്ക് പിന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ആ സ്ഥാപനങ്ങളെ ഏതെങ്കിലും ഒന്നിൽ വെച്ചുകൊണ്ട് ഈ ഇത്തരം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അവരെ അവർക്ക് പരാതി രജിസ്റ്റർ ചെയ്യുകയും അവര് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അത് നമ്മൾ കുറച്ച് നാളായിട്ട് തന്നെ വനിതാ കമ്മീഷൻ അക്കാര്യത്തിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങനെ വേണ്ടി വന്നൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് തന്നെ ഞങ്ങൾ അത്തരത്തിലൊരു കത്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ശരി ശരി, വളരെ നന്ദി ശ്രീമതി ഷാഹിദ കമൽ. അത് ആവശ്യമാണ്. ഒന്ന്, ഈ സോന ഇത്രയും വർഷം അനുഭവിച്ചിരിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്ക് അത് മറ്റ് അധികം പേർ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാത്ത വിധം അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലക്കൂടെ അവർക്ക് അറിയപ്പെടുന്നതിൽ ഗുണകരമായിരിക്കും. അത് പൊതുവിൽ പൊതുസമൂഹത്തിന് തന്നെയും ഗുണകരമായിരിക്കും. ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു നീക്കമായിരിക്കും വനിതാ കമ്മീഷൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അത് വളരെ നന്ദി ശ്രീമതി ഷാഹിദ കമാൽ ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി സംഗീത, രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന്, ഈ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. രണ്ട്, ഈ പ്രശ്നത്തിൽ നല്ല തോതിൽ ഇടപെടുകയും മറ്റും ചെയ്തതിന്. സംഗീതയ്ക്ക് വളരെയധികം നന്ദി. ധന്യ വിവരങ്ങൾ നേരത്തെ നൽകിയിരുന്നു. ധന്യയ്ക്കും നന്ദി. സോനയുടെ പരാതി
അവർ തന്നെയുമാണ് പുറത്ത് തുറന്നു പറഞ്ഞത്. 5 വർഷത്തെ വലിയ സംഘർഷങ്ങൾക്ക് ശേഷം, ഒരുപാടിടത്ത് ഉപദ്രവിക്കപ്പെട്ടതിന് ശേഷമാണ് അവർ അക്കാര്യം WCCയുടെ കൂടെ പിന്തുണയോടുകൂടി തുറന്നു പറഞ്ഞത്. അക്കാര്യങ്ങളിപ്പോൾ നാട്ടുകാർക്കറിയാം. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങൾ ഈ ബുള്ളറ്റിനിൽ. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.